എന്താ സത്യക്ക് പറ്റിയത്? എന്തിനാ അവളെ പോലീസ് അറസ്റ്റ് ചെയ്തത്? അതൊന്നും അറിയില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് പോവാം. എങ്ങനെയെങ്കിലും സത്യം രക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. സുധിസാറിനെ കൊണ്ട് കഴിയാത്തത് നമ്മളെ കൊണ്ട് എങ്ങനെ കഴിയും? ആരോ കരുതി കൂട്ടി സത്യം ചതിച്ചതാ. ആരുടെയോ കാറ് തുറന്ന് എന്തൊക്കെയോ കട്ടെടുത്തുന്ന ആ കേസ്. സുധിസാറും സത്യം എന്തായാലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം അത് പറഞ്ഞില്ലേ, ഇത് വലിയവർ തമ്മിലുള്ള കളിയാണ്. അതിൽ ചെറിയവരായ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഇപ്പൊ തന്നെ സത്യം പോയെന്ന് കാണാം. കാണാനൊന്നും പറ്റില്ല. അതിനൊന്നും ആരെയും സമ്മതിക്കുന്നില്ലെന്നാ വിമലാമ പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? സത്യം മരിച്ചു അല്ലേ? അനാവശ്യം പറയുന്നു. അല്ല, ഈ വർക്ക്ഷോപ്പ് കണ്ടപ്പോ ഒരു മരിച്ച വീട് പോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. സാധാരണ ഇങ്ങനെ അല്ലല്ലോ. ഇതൊരു മാതിരി വാൽറ്റു പോയ ടയർ പോലെ. എന്ത് പറ്റിയടാ സ്ക്രൂ? പപ്പയുടെ വിവരമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, എന്ത് വിവരം? എന്താണ് വിവരം പറ? നിങ്ങൾക്ക് ആർക്കും ലോട്ടറി അടിച്ചോ? അതോ ഈ വർക്ക്ഷോപ്പ് സത്യം എന്റെ പേര് എഴുതിത്തരാൻ സമ്മതിച്ചോ? ഇനിയിപ്പോ അതല്ല നിങ്ങളുടെ ആരെങ്കിലും തള്ള ഒളിച്ചോടി പോയോ? സത്യം പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പൊ സന്തോഷ വാർത്തയാണത്. എന്തിനാ മക്കളെ അവളെ അറസ്റ്റ് ചെയ്തത്? എന്ത് കുറ്റക്കേടാ അവളെ ഒപ്പിച്ചത്? അത് പിന്നെ ആരുടെയോ കാറ് തുറന്ന് എന്തൊക്കെയോ മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാ കേസെടുത്തത്. ബെസ്റ്റ്! ഇന്നാണോ അറസ്റ്റ് ചെയ്തേ? ഇന്നല്ലേ പപ്പൻ ചേട്ടാ. അപ്പൊ ജാമ്യം? അതൊന്നും കിട്ടിയിട്ടില്ലെന്നാ കേട്ടത്. ഓ, അപ്പൊ കേസ് കൊടുത്ത ഒരു ചില്ലറക്കാരല്ല. ഒരു രണ്ടു വർഷം അകത്ത് നടക്കുമായിരിക്കും അല്ലേ? എങ്ങനെയെങ്കിലും സത്യയെ പുറത്തിറക്കണം പപ്പേട്ടാ. മണിമംഗലത്തുള്ളവർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ്. പപ്പം വിചാരിച്ചാ നടക്കും. പക്ഷേ വിചാരിക്കില്ല. നിങ്ങളെ ഒന്ന് തൊട്ടതിന്റെ പേരില് എന്നെ തല്ലിച്ചതയ്ക്കാൻ വന്നവളാവള്. പപ്പേട്ടന്റെ ഏട്ടന്റെ മോളല്ലേ സത്യ? ആ വിചാരം അവൾക്കില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഈ വർക്ക്ഷോപ്പ് എന്റെ പേരിൽ എഴുതരില്ലേ? വാശി തീർക്കേണ്ട സമയം അല്ല ഇത്. ആര് പറഞ്ഞു? ഇത് തന്നെയാണ് വാശി തീർക്കാൻ പറ്റിയ സമയം. ഇതിലും നല്ലൊരു സമയം ഇനി വരാനില്ല. വാശി തീർക്കുക മാത്രമല്ല, ഈ വർക്ക്ഷോപ്പിലെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം പപ്പന്റെ പേരിലാക്കാൻ കൂടി പറ്റിയ സമയം. അറസ്റ്റിലായവൾ ഇനി കാലാകാലം അറസ്റ്റിൽ തന്നെയാ. രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ശിക്ഷയുടെ കാലാവധി നീട്ടിക്കൊടുക്കാൻ പപ്പനെ കൊണ്ടു പറ്റും. അപ്പൊ ശരി, ഞാനങ്ങ് പോയേക്കോണേ. പപ്പേട്ടനും സത്യയുടെ അടുത്തേക്കാണോ? ഞാനെന്തിനാ അവളെ പോയി കാണുന്നത്? ഞാൻ ദുഃഖം കാണാൻ പോവാ. സത്യയെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത വിവരം അറിഞ്ഞ് വിതുമ്പിക്കരയുന്ന രണ്ട് ആത്മാക്കൾ എന്റെ തറവാട്ടിലുണ്ട്. അവിടെ പോയി അവരെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് വരാം. പോട്ടെ മക്കളെ. ദുഷ്ടൻ വിമലാമ്മ. അച്ഛമ്മ കൂടുതൽ സങ്കടപ്പെടുന്നു. അതിനുവേണ്ടിയുള്ള പോക്കാ ഇത്. അതെ, എത്രയും പെട്ടെന്ന് സത്യ സ്റ്റേഷനിൽ നിന്ന് വന്നിട്ടില്ലെങ്കിൽ എല്ലാം അയാൾ തട്ടിയെടുക്കും, അത് ഉറപ്പാ. ഇന്ന്
ഇന്നെന്തായാലും സത്യ പുറത്തിറങ്ങും, ഇല്ലെങ്കിൽ പുറത്തിറക്കിയിരിക്കും വിക്രമൻ. നീ കുറച്ചു നേരം പോയി കിടക്ക് വിമലെ, എന്നാലേ തലവേദന മാറും. സുധി ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. അവിടുത്തെ വിവരം അറിയാഞ്ഞിട്ട് മനസ്സിന് ഒരു സ്വസ്ഥതയില്ല. പത്തു മണിയെങ്കിലും ആവണ്ടേ, അവിടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ. അവനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫാ. എന്തായാലും കുറച്ചു നേരം കൂടി കാത്തിരിക്കാം. എന്നിട്ട് സുധി വിളിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവന്റെ അമ്മയെ വിളിച്ചു നോക്കാം. എന്തായാലും അവര് വിവരം അറിയാതിരിക്കില്ലല്ലോ. എന്താ ഇത്? കണ്ടിട്ട് മനസ്സിലായില്ലേ? ലഡു എടുത്തിമ്മക്കുണ്ട്. ആരുടെ പിറന്നാളാ ഇന്ന്? ഇത് പിറന്നാളിന്റെ ഒന്നും അല്ല. എന്തെങ്കിലും വിശേഷം ഉണ്ടല്ലോ. എന്റെ ഏട്ടന്റെ ഒരു തലതെറിച്ച പെണ്ണുണ്ടായിരുന്നു, അവളെ പോലീസ് പൊക്കി. കേസ് എന്താണെന്നറിയോ? മോഷണം, അതും കാറ് കുത്തി തുറന്നിട്ട്. ആള് ചില്ലറക്കാരിയല്ല. കുറച്ച് കഞ്ചാവ് കൈവശം വെച്ചേന് എന്നെ ഒറ്റുകൊടുത്തോളാ. എണ്ണ ഒഴിക്കരുത്. ഒഴിക്കും, ഒഴിക്കുക മാത്രമല്ല ആളി കത്തിക്കുകയും ചെയ്യും. തളെ, നിങ്ങളൊരു ദിവസം പറഞ്ഞില്ലേ ഞാനും എന്റെ കെട്ടിയോളും പിള്ളേരും കൂടി ഈ വീട്ടിലേക്ക് താമസം മാറ്റിയാ ഈ വീട് കത്തിക്കുമെന്ന്? കത്തട്ടെ, എരുതിയും എണ്ണയും എല്ലാം കൂടി ചേർന്ന് കത്തി ചാമ്പലാവട്ടെ സാഗരതും. സത്യ പോലീസ് കൊണ്ടുപോയ വിവരം പപ്പൻ എങ്ങനെ അറിഞ്ഞു? അത് ഈ നാട്ടിൽ പാട്ടല്ലേ. ഇതാണ് ഫേമസ് ആയ ആളുകൾ എന്തെങ്കിലും ചെയ്താ അത് അപ്പോഴേക്കും എല്ലാവരും അറിയും. പപ്പനെ പോലീസ് കൊണ്ടുപോയത് ഒരു പട്ടി പോലും അറിഞ്ഞില്ല. നാണക്കേടായാലും ഈശ്വര, നാണക്കേടിന്റെ നടുമുറ്റത്തേക്കാണല്ലോ അവള് പറന്ന് വീണത് തന്നെ. ലഡു ഒഴിക്ക്, ഒന്ന് കൊണ്ടു പോടാ നിന്റെ ലഡു. ഓ, മധുരം കഴിക്കാൻ മേലല്ലോ, പഞ്ചാര കൂടി തട്ടിപ്പോയാലോ, അതുകൊണ്ട് കഴിക്കണ്ട. എടുത്തേക്ക് വേണ്ടേ? നമ്മുടെ ഈ മുക്കിലെ പുതിയ ബേക്കറിയിൽ നിന്ന് വാങ്ങിയതാ. എന്താ എന്റെ പേര്? ശാരദ, ശാരദ ബേക്കറി. നല്ല അസൽ ലഡുവാ, ഞാൻ കഴിച്ചു നോക്കിയ ശേഷം വാങ്ങിച്ചതാ. ആർക്കും വേണമെങ്കിൽ ഞാൻ തന്നെ കഴിച്ചോളാം. സൂപ്പർ, നല്ല മധുരം. ഈ മുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി കൂട്ടി കഴിക്കുമുണ്ടല്ലോ. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, കഴിച്ചു തന്നെ അറിയണം. നിനക്ക് പരിഹാസം അല്ലേ പാപ്പ? പരിഹസിച്ച് നല്ലതല്ലേ. നിങ്ങളാണ് നേര്, നല്ല അസലിടുവാ. ഒരു നുള്ളു കഴിച്ചു നോക്കി. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ നിമിഷം നിങ്ങളുടെ തല പൊട്ടിത്തെറിച്ചു പോലെ. സത്യയുടെ കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കുക ഞങ്ങള്. അതിനിടയിലാണ് പപ്പന്റെ വളിച്ച കോമഡി എന്ന്. ¡Gracias!
സത്യയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവൾ തന്നെയാ. അവളുടെ അഹങ്കാരത്തിന് ലഭിച്ച അവാർഡായിട്ട് കണ്ടാ മതി. അവൾ ഒരു പാവമാവും പപ്പ, അങ്ങനെയൊന്നും പറയല്ലേ. ആരുടെ അനുവാദമില്ലാതെ ഒരു മുട്ടുസൂചി പോലും എടുക്കില്ല, അതെനിക്കറിയാം. എങ്ങനെ 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 എടുത്തി? പാവോ? അവള് പാവായതുകൊണ്ടാവും ഇതുവരെ ജാമ്യത്തിൽ ഇറക്കാത്തത്. അതിനെല്ലാം സുധി ഒരുപാട് ശ്രമിച്ചതാ, പക്ഷെ നടന്നില്ല. ഓ പിന്നെ ഇവിടെ കൊലപാതകങ്ങൾക്കും വ്യഭിചാരികൾക്കും വരെ ജാമ്യം കിട്ടുന്നു. അപ്പോഴാ ഒരു കാറ് കയറി ഇരുന്ന് ഒരുത്തിന് ജാമ്യം കിട്ടാത്തത്. ഇതൊക്കെ മുലകുടി മാറാത്ത പിള്ളേരോട് പോയി പറയാൻ പറ. ഇതവരും മനഃപൂർവ്വം സത്യക്കൊരു പണി കൊടുത്താ. ആര്? അവളെ കെട്ടിക്കൊണ്ട് പോയനോ അവന്റെ ചേട്ടനോ അച്ഛനോ ചേച്ചിയോ കുറേണ്ടല്ലോ, അവരാരെങ്കിലും തന്നെ. പണക്കാരോട് കളിക്കുമ്പോഴേ കുറച്ച് അടക്കം ഒതുക്കമൊക്കെ നല്ലതാ. അല്ലാതെ കോളനിയിലെ കാപ്പറി പിള്ളേരോട് കളിക്കുന്ന കളി അവരുടെ നേരെ എടുത്താലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അവിടെ എല്ലാവർക്കും സത്യം ഭയങ്കര ഇഷ്ടമാണ്. ഓ പിന്നെ പിന്നെ, അതുകൊണ്ടാണല്ലോ പിടിച്ച് ജയിലിലിട്ടത്. നീ ഞങ്ങളെ കൂടുതൽ സങ്കടത്തിലാക്കാൻ വേണ്ടി വന്നതാണോ? അയ്യോ അല്ലേ, പപ്പം പോണ്. എന്തായാലും എനിക്ക് നല്ല മനസമാധാനമുണ്ട്. ഒരു മോൾ ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയി. അതിനെ തല്ലിക്കൊന്നോ ചുട്ടുകൊന്നോ എന്ന് ആർക്കറിയാം. മറ്റവളാണെങ്കിൽ മോഷണക്കൂട്ടത്തിന് ജയിലിലുമായി. ആ അതങ്ങനെ വരൂ. പപ്പനുഭവിക്കേണ്ടത് മുഴുവൻ പുട്ടും പഴവും കൂട്ടി അടിക്കുന്ന പോലെ വിഴുങ്ങാൻ നിന്നാലേ അങ്ങനെ തന്നെ വരൂ. പോട്ടെ അമ്മ, പോട്ടെ എടുത്തി. ഒന്ന് പോടാ. പോട്ടെ. നീ ഇനി അവൻ പറയുന്നത് കേട്ട് വിഷമിക്കാനെന്ന് നിൽക്കണ്ട. അവന് മുഴുത്ത വട്ട. ഇവളി അന്ത്യവിശ്രമത്തിൽ നിന്ന് എഴുന്നേൽക്കും തോന്നുന്നുണ്ടോ? ഇനി ഒരു പക്ഷെ ഉണർന്നാ തന്നെ പാരലൈസ്ഡ് ആയി പോയിന്ന് വരാം, അല്ലെങ്കിൽ സംസാരശേഷി നഷ്ടപ്പെട്ടു എന്ന് വരാം. അങ്ങനെ വലുത് സംഭവിച്ച നമ്മൾ ഈ ചെയ്യുന്നതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് നമുക്ക് കിട്ടുക അബി? അങ്ങനെയൊന്നും സംഭവിക്കില്ല എനിക്ക് ഉറപ്പാ. തന്നെയുമല്ല, ദിവ്യയുടെക്ക് കോൺഷ്യസ് മൈൻഡിലേക്ക് വരാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ആ എന്നാ പിന്നെ നമുക്ക് ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുന്നല്ലേ നല്ലത്. ഷുവർ, അങ്ങനെ ഒരു കാര്യവും ഞാൻ ആലോചിക്കുന്നുണ്ട്. ആദ്യം സത്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. കോടതിയോട് വെറുതെ വിട്ട? അങ്ങനെ വിടില്ല. തെളിവുകൾ നമുക്ക് അനുകൂലമാണ്. പിന്നെ എസ് ഐയുടെ പിൻബലവും നമുക്കുണ്ട്. ഒരിക്കലും രക്ഷപ്പെടാത്ത വിധം സത്യയെ പൂട്ടാനുള്ള എല്ലാ എഴുത്തുകുത്തുകളും അയാൾ നടത്തിക്കഴിഞ്ഞു.
ഈയൊരൊറ്റ പ്രശ്നം കൊണ്ട് സുധി ബിസിനസ്സിൽ തകരുമെന്ന് തോന്നുന്നുണ്ടോ? വൈ നോട്ട്? എന്തുകൊണ്ടില്ല? സത്യ പോയാ സുധി ഇല്ല. അത് അവർ നല്ല പ്രണയിനികളോ കപ്പിൾസോ ആണെന്ന ധാരണയിലല്ല, അവർ നല്ല ഫ്രണ്ട്സാ. ആ ഒരു ശക്തിയാണ് പൊട്ടിച്ചെറിയേണ്ടത്. ഒരു രണ്ട് വർഷമെങ്കിലും സത്യ അഴിക്കുള്ളിൽ കഴിയണം, എങ്കിലേ കാര്യമുള്ളൂ. മാക്സിമം ശിക്ഷ, അതാണ് നമ്മുടെ അഡ്വക്കേറ്റ് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നത്. അതിനിടയില് സുധിയുടെ ഫാദർ ആ ചന്ദ്രദാസ് കയറി വന്ന വരില്ല. മണിമംഗലം ബിൽഡേഴ്സിന്റെ എം ഡി തിരിച്ചു വരുമ്പോഴേക്കും അവൾ ഉച്ചഭക്ഷണത്തിനായി ക്യൂ നിൽക്കുന്നുണ്ടാവും. എവിടെയെന്നോ? സെൻട്രൽ ജയിൽ. ആനന്ദലബ്ധിക്ക് ഇനി വേറെന്ത് വേണം? ഹലോ ചേച്ചി, ഞാനാ വിമല. ആ, മനസ്സിലായി. സുധിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവന്റെ ഫോൺ ചാർജ് തീർന്നതാവും. സത്യയെക്കുറിച്ച് അറിയാഞ്ഞിട്ട് ഒരു സ്വസ്ഥതയില്ല. സത്യ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതെയോ? ഈശ്വര, പേടിക്കാനൊന്നുമില്ല. സുധി ഇന്നലെ പോലീസ് സ്റ്റേഷനിലായിരുന്നു. രാവിലെ വന്ന ശേഷം കോടതിയിലേക്ക് പോയിട്ടുണ്ട്. കോടതി വിധി നമുക്ക് അനുകൂലമാകില്ലേ ചേച്ചി? അതൊന്നും പറയാൻ പറ്റില്ല. വാദിക്കുന്ന വക്കീലിന്റെ മിടുക്ക് പോലെ ഇരിക്കും കാര്യങ്ങൾ. വക്കീല്? സുധി എന്തായാലും നല്ല വക്കീലിനെ ആയിരിക്കുമല്ലോ കേസ് ഏൽപ്പിക്കുന്നത്. സുധിയല്ല, സതീഷ് അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കിയത്. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കാനില്ല. എടുത്തു ചാടി എന്തെങ്കിലും പറയൂന്നല്ലാതെ സത്യ പാവുക. അവൾക്ക് ഇഷ്ടമില്ലാത്തത് കണ്ട അപ്പൊ അവളതങ്ങ് വിളിച്ചു പറയും. അല്ലാതെ സ്നേഹമില്ലാത്തവളല്ല എന്റെ മോള്. നിങ്ങൾ വിഷമിക്കാതിരിക്കേ, സുധി കോടതിയിലേക്ക് പോയിട്ടുണ്ടല്ലോ. വിവരം അറിയാഞ്ഞിട്ട് ഒരു മനസ്സമാധാനക്കേട്, അതുകൊണ്ടാ വിളിച്ചത്. പോലീസ് കേസിൽ കുടുങ്ങിയ മകളുടെ വിവരം അറിയാൻ ഫോൺ ചെയ്ത് ചോദിക്കുന്ന ഒരു തെറ്റൊന്നുമല്ലല്ലോ. സത്യ തെറ്റൊന്നും ചെയ്യില്ല. ആരുടെ ഒന്നും അവള് മോഷ്ടിക്കേയില്ല. അങ്ങനെ ചെയ്യുന്നവരുടെ കർണത്തടിച്ചിട്ടേ ഉള്ളൂ അവള്. ദൈവം ഉണ്ടെങ്കിൽ സത്യ നിരപരാധിയാണെന്ന് ഇന്ന് തെളിയും. എനിക്ക് ഉറപ്പുണ്ട്, സത്യ കോടതി വെറുതെ വിടും. ആശ്വാസത്തിന് അങ്ങനെയെല്ലാം ചിന്തിക്കാം. നിയമത്തിന് വേണ്ടത് തെളിവുകളാ. ആ തെളിവുകൾക്ക് മുമ്പിൽ സത്യ തോറ്റിരിക്കെ. ആ, സത്യം ഉണ്ടാക്കിയ പേരുദോഷം മാറണമെങ്കിൽ കോടതി അവളെ വെറുതെ വിട്ടേ പറ്റൂ. അല്ലെങ്കിൽ മണിമംഗലം ബിൽഡേഴ്സിന്റെയും തറവാടിന്റെയും എല്ലാ പ്രൗഢിയും ഇന്നത്തോടെ തീരും. ചേച്ചി. ആ, ഞാൻ പിന്നെ വിളിക്കാം. ശരി. അവരെന്താ പറയുന്നത് മോളെ? സത്യം ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന്. സത്യ കോടതി വെറുതെ വിട്ടില്ലെങ്കിൽ ഇനി നമുക്ക് രണ്ടുപേർക്കും ഒറ്റ വഴിയേ ഉള്ളൂ അമ്മ. ഏതെങ്കിലും വണ്ടിക്ക് തല വെച്ച് ചാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷം വാങ്ങിച്ച് കഴിച്ച് ഈ നശിച്ച ജീവിതം അങ്ങ് അവസാനിപ്പിച്ച് കളയാം. നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? എന്റെ രണ്ടു മക്കൾ കാരണം മണിമംഗലം വീടും അവരുടെ ബിസിനസ്സും എല്ലാം നാണക്കേടിലായി. ഒരാള് കല്യാണ തലേന്ന് ഒളിച്ചോടി ആ കുടുംബത്തെ നാണം കെടുത്തി. മറ്റേ ആള് മോഷണ കുറ്റത്തിന് അറസ്റ്റിലായി, അവരുടെ മാനവും കെടുത്തി. മോഷണക്കുറ്റം സത്യമാണോ എന്ന് തെളിയണ്ടേ?
സത്യ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ഉറപ്പാണ് സത്യ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? തെളിവുകളെല്ലാം സത്യക്കെതിരാണമ്മേ. അവളെ അറസ്റ്റ് ചെയ്യാൻ വന്ന എസ് ഐ കാണിച്ച വീഡിയോ അമ്മ കണ്ടതല്ലേ? അയാള് കാണിച്ച വീഡിയോയെക്കാളും വിശ്വാസമാണ് എനിക്കെന്റെ സത്യമോളെ. തെളിവെന്നും പറഞ്ഞ് കാണിച്ചത് കരുതിക്കൂട്ടി ഉണ്ടാക്കിയ എന്തോ ആണ്. അല്ലാതെ സത്യ ആരുടെയും കാറ് കുത്തി തുറക്കാനോ കക്കാനോ ഒന്നും പോവില്ല. പക്ഷേ നിയമം? എന്ത് നിയമം? പോവാൻ പറഞ്ഞു.